ഞങ്ങൾ മുസ്ലിം ഞങ്ങൾക്കൊക്കെയാണോ? ഞാൻ ഞാൻ അതെ, എല്ലാ മുസ്ലിമുകൾക്ക് വേണ്ടി. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ഷഫാഅത്തിന്റെ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ അങ്ങ് ഉൾപ്പെടുത്തണമേ നബിയേ. ഇജ്അൽനാ മിൻ അഹ്ലി ഷഫാഅത്തിക യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഇജ്അൽനാ മിൻ അഹ്ലി ഷഫാഅത്തിക. നമ്മളെ നാട്ടിലെ ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്ത് ഷഫാഅത്ത് നബിയോട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ മറുപടിയാണ് ഞാൻ അറിയത്. ശ്രദ്ധിക്കണേ, ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്ത് ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, നബിയോട് ചോദിക്കാൻ പാടില്ല. ദാദാ അങ്ങയുടെ ഷഫാഅത്തിന്റെ അഹ്ലികാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നബിയേ. കലനഅം ലികുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീനും വേണ്ടിയും ഞാൻ ഷഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഷഫാഅത്ത് ഹബ് ലന, ഇതാണ് ചില ആളുകൾക്ക് വിഷമുണ്ടാക്കുന്ന ഒരു വാക്ക്. അശ്ഷഫാഅത്ത് ഹബ് ലന ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വഹ്ലന ഇല്ലായ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി അശ്ഷഫീഇൽ അബ്ത്വാഹി വൽ ഹബീബിൽ അറബി. ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും പിന്നാലെ പോകരുത്, എന്തിനെങ്കിലും പിന്നാലെ നടക്കരുത്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. പുണ്യ നബി പറഞ്ഞു, വഅതീതു ഖംസ, അഞ്ചധികാരം അല്ലാഹു എനിക്ക് തന്നു. ലം യുഅതഹുന്ന അഹദുൻ ഖബലി, എനിക്ക് മുമ്പൊരാൾക്ക് അധികാരം നൽകിയിട്ടില്ല. എൻ അഞ്ചധികാരം അല്ലാഹു എനിക്ക് നൽകി. ഞാനൊരു നാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മാസത്തെ വഴിതൂരുള്ള ആളുകൾക്ക് മുഴുവനും എന്നെ പേടിയായിരിക്കും. ഒന്നതാണ്, എല്ലാവർക്കും ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ പേടിയാ. മുഹമ്മദിനോട് ഏറ്റുമുട്ടണ്ടാന്നൊരു പേടിയുണ്ടാവും. ഒന്നുമില്ല, അതുകൊണ്ട് സമാധാനം ഉണ്ടവർ കുഴപ്പമില്ല, ആരും എന്നോട് മേഘട്ട് കയറാൻ വരില്ല. ഇത് അല്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹന്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. റസൂലുള്ളാഹി പേടിയാ, സ്വന്തം പേടിയാ, റസൂലുള്ളാഹി പേടിയാ. കുറച്ചാളുകൾ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി പേടിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഭൂമി മുഴുവനും അല്ലാഹു എനിക്ക് പള്ളിയാക്കി തന്നു. ആ ഭൂമിയിൽ മണ്ണ് ശുദ്ധം വരുത്താനുള്ള സാധനമാക്കി തന്നു. മുമ്പ് ഒരാൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഭൂമി മുഴുവനും അള്ളാഹു എനിക്ക് പള്ളിയാക്കി തന്നു. ഭൂമിയിലെ മണ്ണ് തുഹൂറ്, വെള്ളത്തിന് പകരം മണ്ണിനെ അള്ളാഹു എനിക്ക് തുഹൂറാക്കി തന്നു. എന്റെ സമുദായത്തിൽ ആര്യത്തിന് ആർക്കും നിസ്കാര നേരത്തായ ഒരു പേടിയുമില്ല. ഞാനിനെ ക്ഷേത്രത്തിലെത്തണ്ടേ, ഞാനിനെ ചർച്ചിലെത്തണ്ടേ എന്ന് വിചാരില്ല. എവിടെ നിസ്കരിക്ക, ഭൂമി പള്ളിയായ ഒരാൾ ഞാനാണെന്ന് മുഹമ്മദ് നബി. ഭൂമി മുഴുവൻ പള്ളിയാ, ഭൂമി മുഴുവനും പള്ളിയാ, എല്ലാം പള്ളിയാ. ഇതൊക്കെ ജ്വലത്തിൽ അറുതു കുല്ലു ആ മസ്ജിദാ, എല്ലാം പള്ളിയാ, ഇതൊക്കെ പള്ളിയാ. എവിടെ നിസ്കരിക്കാന്നർത്ഥം, അതതിൻ്റെ അർത്ഥം. മറ്റു പല വിഭാഗത്തിനും ആരാധിക്കണമെങ്കിൽ അവരവരുടെ ആരാധനാ സ്ഥാപനങ്ങൾ ചെല്ലണം. എനിക്ക് അങ്ങനെ തന്നെ, ഭൂമി മുഴുവൻ പള്ളിയാ എന്ന് പുണ്യ നബി. പിന്നെയോ, പിന്നെ നാലാമത്തെ കാര്യം, അധികാരവും എനിക്ക് നൽകി. ഇതാണ് മുമ്പൊരാക്കും അള്ളാഹു കൊടുത്തിട്ടില്ല, അതാണ് അള്ളാഹു എനിക്ക് നൽകിയ ഉന്നതമായ ഷഫാഅത്തിന്റെ അധികാരം. അത് എനിക്കേ ഉള്ളൂ, എനിക്കേ ഉള്ളൂ. അത് അള്ളാഹു എനിക്ക് നൽകിയ പ്രത്യേകമായ കാര്യമാണ്. പറഞ്ഞല്ലോ, രണ്ട് ഷഫാഅത്ത് ആർക്കും ഉണ്ടാവില്ല, അതെനിക്ക് മാത്രമാണ്. അഞ്ചാമത്തെ കാര്യം, ഓരോ പ്രവാചകനെയും ലികുല്ലി ഓരോ ഖൗമിലേക്കാണ് അല്ലാഹു അയച്ചതെങ്കിൽ ബുഇസ്തു ഇലൻ നാസി ആമ്മ, മൊത്തം ജനങ്ങളിലേക്കാണ് അല്ലാഹു എന്നെ അയച്ചത്. അതാണ് എൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ച് പ്രത്യേകതകളുണ്ട്, ആവർത്തിക്കണില്ല. അത് മുസ്തഫ നബിയുടെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, അതുകൊണ്ട് പുണ്യ നബി പറഞ്ഞു, നോക്കൂ, ഷഫാഅത്തിന് അധികാരം നമുക്ക് അർഹമാകുന്ന ഒരു കാര്യം, ഒന്ന്, ഒരാൾക്ക് ഷഫാഅത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം പറ, അല്ലാഹുമ്മ
എവിടെ ബാങ്ക് കേട്ടാലും അല്ലാഹുമ്മ, ബാങ്ക് കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത്ത വൽ ഫളീല والدرجه الرفيعه وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد എവിടെ ബാങ്ക് കേട്ടാലും അത് പറയെന്നെ എവിടെന്ന് ബാങ്ക് കേട്ടാലും എന്നാൽ ഹല്ലത്തിലഹു ഷഫാഅത്തി അവൻ എൻ്റെ ഷഫാഅത്ത് അവനെ അനുവദനീയമാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്നെ ഷഫാഅത്തിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മറക്കരുതേ മറക്കരുതേ ഇതിൽ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാ ബാങ്കിന്റെ ശേഷം സ്വർഗീയ വാതിൽ തുറന്നിടും പക്ഷേ മുഅ്മിൻ മുഅ്മിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക ഹബീബ നബിക്ക് വേണ്ടി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ദാമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത്തുൽ ഫളീല മുഹമ്മദ് നബിക്ക് നൽകിയാണമേ കാരണം നമുക്ക് നമ്മളെക്കാൾ പ്രധാനം ആരാണ് റസൂലുള്ള റസൂലുള്ള പോയാ നമ്മളെ കാര്യം ഓക്കെയാണ് അതുകൊണ്ട് എൻ്റെ കാര്യം പറയില്ല മനസ്സിലല്ല അവനാൻ്റെ കാര്യമല്ല പറയാ ആരുടെ കാര്യമാണ് ഷഫാഅത്തിൽ പെടാനെ മാത്രമേ അവസാനം എന്ന് പറയുള്ളൂ അതാണ് കാര്യം ബാങ്കിന്റെ ബാങ്ക് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് വാതിൽ തുറക്കും ഏഴാകാശം തുറക്കും ഏഴാകാശം തുറന്നു പിടിക്കും അള്ളാഹു സ്വർഗീയ വാതിലേക്കുള്ള ആളെ നിശ്ചയിക്കുന്ന സമയമാ ആകാശത്തിന്റെ ഏഴ് ആകാശത്തിന്റെയും കവാടം തുറക്കും ഇതിൽ ചില ആളുകൾക്കൊക്കെ ഒരു സംശയമുണ്ട് അതെങ്ങനെ ഉസ്താദെ എന്ന് ഓരോ നേരത്തെ ഇവിടെ ബാങ്ക് കൊടുക്കണില്ലേ അതിനുള്ള മറുപടിയാണ് ഒരാൾക്ക് അയാളുടെ സമയ ഫത്ഹ് ആ സമയത്താണ് ഉണ്ടാവുക വഖ്തിന്റെ നിദായിലാണത് ഓരോ നിദായിലുമല്ല അതായത് നിങ്ങൾ ഞാൻ പള്ളി കയറി അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ നേരത്തല്ല അതായത് വഖ്തിന്റെ ബാങ്കില്ലേ എന്ന് പറയും വഖ്തിന്റെ ബാങ്കില്ലേ ആ ബാങ്കിന്റെ നേരത്താണ് എനിക്ക് ഉദാഹരണം ഇവിടെ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ വാതിലാണ് തുറക്കും നോക്കൂ നിങ്ങൾ അമേരിക്കക്കാരനും വേറെ സമയത്തായിരിക്കും ബ്രിട്ടീഷുകാരൻ വേറെ നേരത്തായിരിക്കും മറ്റേക്ക് വേറെ ഇപ്പോൾ വാതിൽ തുറക്കുന്ന ആളുണ്ടാവും ഇപ്പോൾ ദുഹറാവുന്നവരില്ലേ പറയും ഇപ്പോൾ ദുഹറാവുന്നവരില്ലേ അവർക്ക് ഇപ്പോഴായിരിക്കും ആ വാതിൽ തുറക്കുക ഇപ്പോൾ അസറാവുന്നവരുണ്ട് അപ്പോൾ അസറിൻ്റെ വാതിൽ അപ്പം അവർക്ക് അപ്പോഴാണ് തുറക്കുക ഒരാൾക്ക് ഒരേരിയ അതാണ് ഇതിൻ്റെ അർത്ഥം ലൈലത്തുൽ ഖദ്ർ പോലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു രാത്രിയല്ല ഒരു നിശ്ചയിക്കപ്പെട്ട സമൂഹത്തിന് രാത്രിയാണ് മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ദുനിയാവിൽ എല്ലാവർക്കും എല്ലാം കൂടി ഒന്നാകുക എന്നുള്ളൊരു ശൈലിയുണ്ട് ഇപ്പോൾ നമ്മളെ ചില ആളുകൾക്ക് പെരുന്നാൾ നോമ്പൊക്കെ ഒന്നാക്കുകയാണ് അതാണ് ഇപ്പോൾ വലിയ സെക്യുലറിസ് ആയിട്ട് പറയുന്നത് അതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടത്തരാണ് ആ പൊട്ടത്തരത്തെ കഴിഞ്ഞ കൊല്ലം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല ലൈലത്തുൽ ഖദ്ർ എങ്ങനെ ദുനിയാവിൽ എല്ലാവർക്കും ഒരാൾ ദുനിയാക്ക് എല്ലാവരും ഒരേ സമയത്ത് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ ഒരു കൂട്ടർക്ക് ലൈലത്തുൽ ഖദ്റും ഒരു കൂട്ടർക്ക് നഹാറുൽ ഖദ്റും ആവേണ്ടി വരും മനസ്സിലാവണില്ല നിങ്ങൾക്ക് അവിടെ തന്നെ പൊട്ടലല്ലേ അത് പൊട്ടുന്ന ലോക പൊട്ടലല്ലേ അത് പൊട്ടുന്നത് എല്ലാത്തിനും പരിധിയുണ്ട് ദുനിയാവിൽ എല്ലാവരും കൂടി യോജിക്കാൻ കഴിയില്ല മക്കത്ത് അറഫാൽ ഉള്ള നോമ്പൻ അന്നേ ഇവിടെ നോക്കൂ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അതെല്ലാം കൂടി ഒന്ന് മത്തനായ വ്യത്യാസപ്പെടുത്തണം ഓരോ മത്തനായനുസരിച്ചാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്തോ അങ്ങനെയാണ് നല്ലപോലെ ശ്രദ്ധിക്കണം ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പെട്ടുപോകാറുണ്ട് പെട്ടുപെടുകയും ചെയ്യും പെടും ആരും പെട്ടുപോകും കാരണം ഇതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല ഒരു സ്ഥലത്ത് ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ മറ്റൊരു നഹാറല്ലേ അവർക്ക് വേറെ സമയമാണ് എന്നതുപോലെയാ നമ്മൾക്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്താണ് നമ്മളെ ഏരിയയിൽ ഫത്ഹ് ഉണ്ടാവുക ആകാശത്തിന് എവിടെയാ വാതിൽ എവിടെയും വാതിലാ എനിക്ക് വാതിലില്ലേ എൻ്റെ നേർക്ക് എനിക്ക് വാതിലുണ്ട് എനിക്ക് വാതിലുണ്ട് നിങ്ങൾക്ക് വാതിലുണ്ട് വേറെ വേറെ വാതിലുണ്ട് ആകാശം മുഴുവൻ വാതിലാണ് ആ എമർജൻസി വാതിലുണ്ട് സാധാരണ വാതിലുണ്ട് പലതുമുണ്ട് എനിക്ക് വാതിലുണ്ടല്ലോ മാമിൻകും മിൻ അഹദിൻ ഇല്ലാ ലഹു ബാബാനിഫിസമായി നിങ്ങളിൽ ഏതൊരാൾക്കും സ്വർഗത്തിൽ ആകാശത്ത് രണ്ട് വാതിലുണ്ടാവും എല്ലാവർക്കും ഉണ്ടോ രണ്ട് വാതിൽ ഒന്ന് ബാബും യദ്ഖുലു ഫീഹി അമലുഹു വബാബും യഖ്റുജു മിൻഹു റിസ്ഖുഹു രണ്ട് വാതിലുണ്ടാവും ഒരാൾക്ക് ആകാശത്ത് ഏതൊരാൾക്കുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒന്നവന്റെ അമൽ കയറിപ്പോകുന്ന വാതിൽ ഒന്നവന്റെ റിസ്ഖ് ഇറങ്ങി വരുന്ന വാതിൽ ഏതൊരാൾക്കുണ്ടാവും ആകാശത്ത് രണ്ട് വാതിൽ എന്ന് പുണ്യ നബി വിശദീകരിക്കണില്ല സമയം കഴിഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഈ ഒരു ഇങ്ങോട്ട് നോക്ക് അല്ലാഹുമ്മ ബാങ്ക് കേട്ടാ പിന്നെ ഉടനെ നേരം വൈകരുത് അല്ലാഹുമ്മ റബ്ബ ഹാദി